അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർകാത്ത റേഡിയോ എച്ച് ആർ ഡി എഫിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീരൊന്ന് കണ്ടാൽ മതി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പഴഞ്ചൊല്ലാണിത് അപരിഷ്കൃതരായ അമ്മായിമ്മമാരുടെ അസൂയ നിറഞ്ഞ മനോ ഈ വാക്യം തുറന്നു കാണിക്കുന്നത് ഒരിക്കലൊരു സുഹൃത്ത് വേദനയോടെ പറഞ്ഞു തോർക്കുന്നു വിവാഹം കഴിഞ്ഞതോടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു ഭാര്യയുമായി ഒഴിഞ്ഞിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ എന്തിനധികം രാത്രിയിൽ ഒന്നിച്ചു ഉറങ്ങാൻ പോലും ഉമ്മ സമ്മതിക്കുന്നില്ല ഇടയ്ക്കിടെ വാതിലിൽ മുട്ടി വിളിച്ച് ചിലപ്പോൾ ഭാര്യയെ എന്നിൽ നിന്ന് മാറ്റി സഹോദരിമാർക്കൊപ്പം കിടത്തുകയും അവരെ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു എൻ്റെ ഭാര്യ എന്ത് ചെയ്താലും ഉമ്മ അതിലെന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തി അവളെ ശകാരിക്കും പാവത്തിനിപ്പോൾ കണ്ണീരൊഴുക്കാനേ നേരമുള്ളൂ ഉമ്മ മരിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ഉമ്മയെ അതിയായി സ്നേഹിച്ചിരുന്ന ആൺമക്കൾ അവരെ ഇപ്രകാരം വെറുക്കാനും ശപിക്കാനുമുള്ള കാരണം ഉണ്ടാക്കുന്നത് ആരാണ് ഉമ്മമാർ തന്നെ മകന്റെ ഭാര്യയോട് സ്വന്തം മകളെപ്പോലെ വാത്സല്യത്തോടെ പെരുമാറുകയും പരിചയക്കുറവ് മൂലമുള്ള അവളുടെ തെറ്റുകൾ തിരുത്തി കൊടുത്തും ഉപദേശിച്ചും ഒരു പുതിയ കുടുംബത്തിന്റെ നിർമ്മിതിയിൽ ക്രിയാത്മകമായ ഭാഗം നിർവഹിക്കലല്ലേ അമ്മായിയമ്മയുടെ ചുമതല അതിനു പകരം സ്വന്തം മകനോടും മരുമകളോടും അസൂയയും കുശുമ്പും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് അവർ കരുതുന്നുണ്ടാവും പടച്ചവൻ ഒരിക്കലും അതൊന്നും ഇഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല അസൂയ വിദ്വേഷം വെറുപ്പ് ദ്രോഹം തുടങ്ങിയ പാപങ്ങൾ കാരണം അമ്മായിമ്മയുടെ പരലോകം തന്നെ നഷ്ടമാവുകയും ചെയ്യും അഗ്നി വിറകിനെ തിന്നു നശിപ്പിക്കുന്നത് പോലെ അസൂയ സൽക്കർമ്മങ്ങളെയെല്ലാം നശിപ്പിക്കുമെന്ന് നബിസല്ലാഹുലി പറഞ്ഞത് മരുമക്കളെ ദ്രോഹിക്കുന്ന അമ്മായി അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാരുടെ വീടുകളിൽ സന്തോഷത്തോടെ കഴിയണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടല്ലോ അങ്ങനെ തന്നെയല്ലേ മരുമക്കളുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ടാവുക നാം നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാം വിശ്വാസികളാവുകയില്ല എന്നാണ് ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രണയവും സ്വസ്ഥ ജീവിതവുമാണ് വിവാഹത്തിന്റെ ലക്ഷ്യമായി ഖുർആൻ ഊന്നി പറഞ്ഞിട്ടുള്ളത് അപ്രകാരം അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത അമ്മായിമ്മമാരും മറ്റു കുടുംബാംഗങ്ങളും പടച്ചവന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും